പടെ ചോദ്യമാണ്. അവർ 13 ഓഫീസർമാരെ അയച്ചിരിക്കുന്നത്. പിന്നെ ഒരു മുറി വന്നു, ഞാൻ മുറി വന്നല്ലോ, ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് തന്നെ അവൾ എന്നെ വിളിച്ചിരുന്നു, ഞാനും വിളിച്ചിരുന്നു. അപ്പോൾ ഒരു സുനിൽകുമാർ ആലപ്പുഴ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ എവനെ ഈ സുനിൽകുമാർ എനിക്ക് അറിയത്തില്ലല്ലോ, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റും, ഞാൻ എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ മൊബൈലിനകത്ത് അവിടെ ഫോട്ടോ കാണിച്ചു, ഇയാളെ അറിയുമോ, ഞാൻ ഇങ്ങളെ കണ്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് വേണം തെളിയിക്കാനും ആർക്കും കഴിയില്ലാന്നു. അപ്പോൾ അവരത് ബോധ്യപ്പെട്ടു, ഞാൻ പറഞ്ഞ ശരിയെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് കേസ് FIR എടുത്തു നോക്കിയപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടെ മുറിയിൽ സുനിൽകുമാർ തൊടുപുഴയുണ്ടായിരുന്നു. സുനിൽകുമാർ ഒന്ന തൊടുപുഴ, ആലപ്പുഴ തൊടുപുഴയായി, പുഴയെന്ന ഒന്ന് ആലപ്പുഴയും മറ്റേ തൊടുപുഴയായി. എന്ത് ന്യായമുണ്ട്! അതായത് മനസ്സിലായില്ലേ, മനഃപൂർവ്വം ഒരു സാക്ഷിയെ ക്രിയേറ്റ് ചെയ്യാണ് പിണറായി വിജയൻ. എന്നെ കൊടുക്കാൻ ഇവൻ്റെ സാക്ഷ്യം വഴി പറഞ്ഞാൽ പോലെ, എന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ പോലെ ഇത് ശരിയാന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. എൻ്റെ കൂടത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ട് പോലില്ല, എൻ്റെ മുറിയിലില്ല, എൻ്റെ പാർട്ടിക്കാരനല്ല, ഒരു ബന്ധമില്ല, തെളിയിക്കട്ടെ. പിന്നെ ഈ ഇതുപോലെ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടൊന്നുമില്ല, ഓ ഓ എന്നൊക്കെ വെച്ചാൽ ഏത് ഈ നമ്മുടെ മൊബൈലിനകത്ത്, എന്ന് വെച്ചാൽ ഇത് തെളിവാണ്, PC ഓ എന്നൊക്കെ വെച്ചതെന്നാ. ഞാൻ എൻ്റെ മുറിയിലിരിക്കുന്ന ഈ സ്ത്രീ വരുമ്പോൾ എനിക്ക് ഓർമ്മക്കുറവുണ്ട്, ഞാൻ ആരെയൊക്കെ എൻ്റെ കൂടെ കൊണ്ട് വന്നേ നേരത്തെ അന്നത്തെ ഗൺമാൻ ആരാന്ന് ഞാൻ തപ്പുമായിരുന്നു. ഗൺമാനും ഡ്രൈവറും ഉണ്ട്, ഡ്രൈവർ മുറിക്ക് പുറത്തുണ്ട്, അവരെ മുറിക്ക് പുറത്തേക്ക് നിന്ന് സജിയാണ് ഡ്രൈവർ അന്നും. ഗൺമാൻ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് പാറുമാറി വന്നു. ഇപ്പം ഈ February 23 ഗൺമാൻമാരെ മാറ്റിയതല്ല, അത് അവർ ഒത്തിരി നാളായാലും അടുത്തോട് മാറുക, അവർക്കൊരു രക്ഷമാണുള്ളൂ. ആ രണ്ടുപേരും അന്നുണ്ടായിരുന്ന ഒരാളുണ്ട്, രണ്ടുപേരും എൻ്റെ നിയമത്തിൽപ്പെട്ടവരാണ്. ഇപ്പോഴുള്ള രണ്ടുപേരും പൂജാറുകാരാണ്. അപ്പോൾ ഈ 10-ാം തീയതി ആരാണെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഈ പാറത്തോടുള്ള ഒരു ഗൺമാനുണ്ട്. അങ്ങനെ മുറി നിപ്പുണ്ടെന്ന് ഈ സ്ത്രീ വരുമ്പോൾ അങ്ങനെ മുറി നിപ്പുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പറയും ഞാൻ എങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ വെച്ച് അയാളുടെ ആ പെൺകുട്ടി കടിക്കുന്നത് എങ്ങനെ എനിക്കൊന്നും ആലോചിച്ചു. അവൻ സാക്ഷിയാണ്, അതൊക്കെ ഇപ്പം തെളിയിക്കും ഞാനത്. ഈ ഓ ഊന്നൊക്കെ ഉള്ളത് ഫോറൻസിക് ഇട്ട് കഴിയുമ്പോൾ അതിന് സത്യം തെളിഞ്ഞോളും, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ കള്ളക്കേസ് എടുത്തുകൊണ്ട് പിണറായി വിജയൻ എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ 3-ാമത്തെ കേസാണ്. അതായത് ഞാൻ ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂളിൽ സമരം നടത്തിയ കാലത്തെ കേസ് ഉൾപ്പെടെയാണ് ഞാൻ എൻ്റെ കോടതി കൊടുക്കുക. ഞാൻ കള്ളക്കേസ് മുഴുവൻ കേസ് പ്രതിയാണെന്ന് പറഞ്ഞത്, ഭയങ്കര ഒരു കൊള്ളക്കാരൻ. ഇതുവരെ ആരുടെയെങ്കിലും ഒരു രൂപയെങ്കിലും ആരുടെയെങ്കിലും അഭിഹിതമായി ഞാൻ സമ്പാദിക്കുകയോ മേടിക്കുകയോ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ പറയാം. പിണറായി വിജയൻ പറയട്ടെ, തെളിയിക്കട്ടെ. ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ എനിക്കെതിരായിട്ട്. അന്ന് വേണ്ടി പണി, അന്ന് ഒരു സ്ത്രീയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു, ആ സ്ത്രീയെ ബഹുമാനപ്പെട്ട പാലാ മദ്രാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചു, കള്ളക്കേസാണെന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ആ ശിക്ഷിച്ചു എന്ന് മാത്രമല്ല, കേസ് നടത്തിയ ആൾ പിന്നെ എന്നോട് വർഷങ്ങൾക്ക് ശേഷം കരഞ്ഞുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ട് PC, ഞാനാണ് അതിന് പടം മുടക്കി സഹായിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആ കാലഘട്ടത്തിൽ എന്ത് ബഹളമായിരുന്നു, 87 ഞാൻ തോറ്റ തന്നെ ഒറ്റ കേസാണ്. പക്ഷേ പിന്നെ സത്യം ഞാൻ എനിക്ക് മനസ്സിലായി.